സത്യം സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞതാണ്. ആ മാർട്ടിൻ കീഴടങ്ങിയില്ലായിരുന്നുവെങ്കിൽ, ഇത് മാർട്ടിൻ ചെയ്ത ഒരു വിക്രിയയാണ് എന്ന് ബോധ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായേനെ? ഈ സംഖ്യകൾ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഈ നാടിനെ? ആ തരത്തിലുള്ള പ്രചരണമല്ലേ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത് കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ? അതാണ് ദുഃഖകരമായ കാര്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ കേരള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയുള്ള സമഗ്രമായ അന്വേഷണത്തിന് നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ സ്വയം വിധി കൽപ്പിക്കുകയായിരുന്നു ആ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന്. പിന്നെ എന്തെല്ലാമായിരുന്നു? സത്യത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചങ്ക് പൊട്ടിത്തന്നെയാണ് അത് പറയുന്നത്. ആ മാർട്ടിൻ വന്ന് കീഴടങ്ങിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളുണ്ട്. അവരെല്ലാവരും പറഞ്ഞത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ അതിന് പിന്നിൽ ഒരു മുസ്ലിം ആകരുതേ എന്നായിരുന്നു എന്ന നിലയിലാണ്. അതെ, അത്രമാത്രം ഭയപ്പെട്ടു പോയിരുന്നു കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ. കാരണം അങ്ങനെ ഒന്നാണ് സംഭവിച്ചിരുന്നതെങ്കിൽ സ്വാഭാവികമായി ഏതെങ്കിലും ഈ പറയുന്ന തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന മുസ്ലിമിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു വർഗീയ ആക്രമണമാണ് അത് എങ്കിൽ അതിൻ്റെ മുഴുവൻ പാപവും ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരായ മുസ്ലിങ്ങളടക്കം പേരേണ്ടി വന്നേനെ. അതുകൊണ്ട് തന്നെ ഈ നാടിനെ ഒരു വലിയ വിധത്തിൽ രക്ഷിക്കുകയായിരുന്നു മാർട്ടിൻ ചെയ്തത്. അയാളാണത് ചെയ്തതെന്ന് അയാൾ ഏറ്റുപറയാൻ തയ്യാറായല്ലോ. ഇല്ലെങ്കിൽ അന്വേഷണ സംഘം ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നേനെ. ഇപ്പോൾ അവിടെ CCTV ദൃശ്യങ്ങളിലൊക്കെ ഇയാൾ ഉള്ളതുകൊണ്ട് അധികം വൈകാതെ പിടികൂടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം, ഇന്നലെ ഒരു ദിവസം ആളെ പിടികൂടാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമെങ്കിൽ, ആ ദിവസം മുഴുവൻ ദേശീയ തലത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ അപഹാസ്യരാവുകയും പ്രതിക്കൂട്ടിൽ നിൽക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ടെസ്റ്റ് ഡോസുകളായിരുന്നല്ലോ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും അനിൽ ആന്റണിയും കെ സുരേന്ദ്രനും ശശികലയും നമ്മുടെ സന്ദീപ് വാര്യറും ഒക്കെ തുടങ്ങിവെച്ചത്. അതിൽ പലർക്കും അവരുടെ പോസ്റ്റുകൾ പിൻവലിച്ച് ഓടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായി കൊടുത്തു, വീണ്ടും വന്നിരുന്ന എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹവും കേരളത്തിലെ മതേതര സമൂഹവും ഒരു വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് മാർട്ടിൻ്റെ ഈ ഏറ്റുപറച്ചിലൂടെ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാമുദായിക ഒത്തുചേരലിൽ പോയി കലഹമുണ്ടാക്കുക എന്നുള്ള മാനസികാവസ്ഥയൊന്നും കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഉണ്ടാകില്ല. അതൊക്കെ മനസ്സിൽ പേര് നടക്കുന്നവരുണ്ടാകാം. അത്തരക്കാർ ഇത്തരം അവസരം കിട്ടുമ്പോൾ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്നും കേരളത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇതിലൂടെ.